AMMA അമ്മ സിനിമാക്കാരുടെ സംഘടന. പ്രബുദ്ധിയിൽ നിന്ന് അല്ലെങ്കിൽ സമൃദ്ധിയിൽ നിന്ന് നേരെ പിളർപ്പിലേക്ക്. ഹേമ കമ്പനി തൊടുത്തുവിട്ട അലയൊലികൾ ചില്ലറ പ്രശ്നങ്ങളൊന്നുമല്ല അമ്മ എന്ന സംഘടനയിൽ തീർത്തത്. അമ്മ എന്ന സംഘടന ഇപ്പോൾ പിളർപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് കേൾക്കാൻ കഴിയുന്നത്. അമ്മയ്ക്ക് പകരം, അമ്മയ്ക്ക് ബദലായിക്കൊണ്ട് പുതിയൊരു ട്രേഡ് യൂണിയൻ രൂപീകരിക്കണമെന്ന ആവശ്യവുമായി 20 സംഘം, താരസംഘങ്ങൾ ഫെഫ്കെ സമീപിച്ചു എന്നാണ് വാർത്തകളാണ് ഇതിപ്പോ മാധ്യമങ്ങളിലൂടെ വരുന്നത്. അമ്മ എന്ന സംഘടന നിർജ്ജീവമായി അവിടെ തുടരുമെന്നും പകരം ട്രേഡ് യൂണിയനോടനുബന്ധിച്ച് അല്ലെങ്കിൽ അവകാശങ്ങൾ ഉള്ള അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇനി ഒരുപക്ഷെ കൊടികുത്തിയ സമരങ്ങൾ പോലും ചിലപ്പോൾ സിനിമ എന്ന സംഘടനയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എന്ന കാര്യങ്ങളാണ് ഇന്നിപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മ എന്ന സംഘടന എല്ലായ്പ്പോഴും അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന മുൻ ഭാരവാഹികൾ പറഞ്ഞിരുന്നത് പോലെ അതൊരു ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള സംഘടനയായിരുന്നു. അതൊരിക്കലും ഒരു പൊളിറ്റിക്കൽ ബേസ്ഡ് ആയിരുന്നില്ല, മറിച്ച് അതൊരു പവർ ബേസ്ഡ് ആയിരുന്നു എന്ന് ഹേമ കമ്മിറ്റി തെളിയിക്കും വരെ, അല്ലെ ഹേമ കമ്മിറ്റി ആരോപിക്കും വരെ അതൊരു പവർ ബേസ്ഡ് സംഘടനയായിരുന്നത് പോലും പുറത്തുള്ള ആൾക്കാർക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയുള്ള ആരോപണ പ്രത്യാപരണങ്ങളുടെ ഭാഗമായിട്ട് അതിന്റെ ഏറ്റവും മുകളിലത്തോട്ടുള്ള ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ലൈംഗിക ആരോപണം, അല്ലെങ്കിൽ അതിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള മെമ്പർമാർക്ക് അല്ലെങ്കിൽ അവിടുത്തെ അംഗങ്ങൾക്ക് ആരോപണങ്ങൾ നേരിടുകയും FIR ഇടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അമ്മ എന്ന സംഘടന ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ മുട്ടുമടക്കി പോയൊരവസ്ഥയാണ് ജനം കണ്ടുകൊണ്ടിരുന്നത്. അതിപ്പോൾ ഇതാ പിളർപ്പിലേക്ക്. അമ്മ എന്ന സംഘടന ഒരുപക്ഷെ ഇനി ഒരു നാമാവശേഷമായിട്ട് അല്ലെങ്കിൽ ഒരു ഓർമ്മയിൽ അത് അങ്ങനെ ഒരു സംഘടന ഉണ്ടായിരുന്നു എന്ന ലെവലിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരുന്നു. ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത് FIFKയിലെ ആരാണെന്ന് അദ്ദേഹം പേരുകൾ വെളിപ്പെടുത്തുന്നില്ല, സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. പകരം ഒരുപക്ഷെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ തന്നെ ആവണം FIFKയെ സമീപിച്ചിട്ടുണ്ടാവുക. അദ്ദേഹം ഒരിക്കലും പേര് വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. എങ്കിൽ പോലും ഉടൻ തന്നെ ജനറൽ ബോഡി കൂടി താരസംഘടന അയ്ക്ക് പകരം ഒരുപക്ഷെ യൂണിയൻ എന്ന് പറയുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ ഇനിയിപ്പോ അമ്മ സംഘടനയിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതൊരു പൊളിറ്റിക്കൽ ബേസിലേക്ക് മാറുമെന്നും അവിടെ ചിലപ്പോൾ പല കൊടികളും കുത്തേണ്ടി വരുമെന്നും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫെഫ്ക എന്ന സംഘടനയിലെ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ തീരുമാനമൊന്നും പറയാറായിട്ടില്ല, ഉടനെ ഉണ്ടാകും. അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ജനറൽ ബോഡി വിളിച്ചുകൂടണം. ഇപ്പോൾ താൽക്കാലികമായിട്ട് അമ്മ ഒരു എന്താ പറയുക, ഒരു നിർജീവാവസ്ഥയിലാണ്. പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം തന്നെ രാജിവെച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നാഥനില്ല, കളരിയായിട്ടാണ് ഇപ്പോൾ AMMAയുടെ ഒരു അവസ്ഥ. അങ്ങനെ പോയാലുടെ കാര്യമില്ല, തീർച്ചയായിട്ടും ഇതിനൊരു ഭാവി മുന്നോട്ട് മുന്നൊരുക്കണം വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് ഉറപ്പുള്ള ഒരു സംഘടന ഉറപ്പായിട്ടും വേണ്ടി വരും. ആ ഒരു ഇതിന്റെ ഭാഗമായിട്ട് അതിനുവേണ്ടി ചിന്തയുള്ള ആൾക്കാരായിരിക്കണം ഉറപ്പായും FIFKയെ സമീപിച്ചിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും നല്ലൊരു സംഘടനയോടുകൂടി അവർ തിരികെ വരുമെന്നും ഇനി കാണാൻ പോകുന്ന കളികൾ ഗോതയിൽ തന്നെ നമുക്ക് കാണേണ്ടി വരും. പണ്ട് AMMA ഭരിച്ചിരുന്ന പോലെ അല്ല, അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് കുറെ താര നേതാക്കന്മാർ ഭരിച്ചിരുന്ന പോലെ ആവില്ല. അതൊരു യൂണിയൻ ലെവലിലേക്ക് വരുമ്പോഴത്തേക്ക് കളി മാറുകയാണ്, ഇവിടെ കഥ മാറുകയാണ്. എന്തായാലും ഈ കഥകളും തിരക്കഥയും എല്ലാം ജനങ്ങൾക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. നന്ദി.